സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പതിവ് പോലെ 100 ചോദ്യങ്ങളുടെ റിവിഷൻ മോക്ക് ടെസ്റ്റാണ്. LGS മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 100 ചോദ്യങ്ങളുടെ റിവിഷൻ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ റിവിഷൻ നടത്തുക. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. ഒരു സമയം പോലും പാഴാക്കാതിരിക്കുക നമ്മുടെ ഇന്നത്തെ റിവിഷൻ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1 ഉം 2 ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നു. നോക്കുക, മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേര് പെരിക്കാർഡിയമാണ്. കറക്റ്റായ പ്രസ്താവനയാണ്, മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേരാണ് പെരിക്കാർഡിയം. അതുപോലെ പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഇനി മൂന്നാമത്തേത്, മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 25 അല്ല, 22 ആണ്. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണമാണ് 22. നാലാമത്തേത്, അപ്പോൾ ഈ 3 തെറ്റിപ്പോയി. നാലാമത്തേത്, മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 24 അല്ല, മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണമാണ് 20. അപ്പോൾ 3ഉം 4ഉം തെറ്റിപ്പോയി. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ രാഷ്ട്രപതിക്ക് 3 വസതികളാണുള്ളത്. 1, രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹിയിലാണ്. രാഷ്ട്രപതി നിവാസ്, വൈസ്രീകൽ ലോഡ്ജ് എന്ന് പറയുന്ന രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ്. 3ാമത്തേത്, രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലും. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, 1928 ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ എ, ജയ്പാൽ സിംഗ് മുണ്ടയാണ്, അല്ലെങ്കിൽ ജയ്പാൽ സിംഗ് ആണ് 1928 ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് ജയ്പാൽ സിംഗ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇടതുവശത്ത് കുറേ കൃതികൾ തന്നിട്ടുണ്ട്, വലതുവശത്ത് കർത്താക്കന്മാർ തന്നിട്ടുണ്ട്, ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ നോക്കുക, നമുക്കറിയാം ഉദ്യാന വിരുന്ന് എഴുതിയത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഉദ്യാന വിരുന്നിൻ്റെ കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇനി അടുത്തത്, കാലത്തിൻ്റെ സാക്ഷി എന്ന കൃതി എഴുതിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. കാലത്തിൻ്റെ സാക്ഷി VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. ഇനി സി, എൻ്റെ പൂർവ്വകാല സ്മരണകൾ എഴുതിയത് ആരാണ്? AK ഗോപാലനാണ്. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എഴുതിയത് AK ഗോപാലനും. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് വാഗ്ഭടാനന്ദൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയതാര്? ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. നമുക്കറിയാം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഈ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച റഷ്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി, ദിമിത്രി മെൻഡലിയേവ് ആണ്. മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി മെൻഡലിയേവ്. അപ്പോൾ നമുക്കറിയാം ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലിയേവ് ആണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടാനുള്ള വൾക്കനൈസേഷൻ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ എ, സൾഫറാണ്. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടാനുള്ള വൾക്കനൈസേഷൻ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സൾഫർ. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫറാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ എ, കാഡ്മിയമാണ്. വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകമാണ് കാഡ്മിയം. 9ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി, ആർ ശങ്കർ ആയിരുന്നു. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആയിരുന്നു ആർ ശങ്കർ.
നമുക്കറിയാം കേരളത്തിൽ ഉപമുഖ്യമന്ത്രിയായതിന് ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആർ ശങ്കറാണ്. അതുപോലെ വിമോചന സമരകാലത്ത് KPCC പ്രസിഡന്റ് ആരായിരുന്നു? ആർ ശങ്കർ ആയിരുന്നു. വിമോചന സമരകാലത്ത് KPCC പ്രസിഡന്റ് ആർ ശങ്കർ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആർ ശങ്കറാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണം ഏതാണ്? ഓപ്ഷൻ ബി മിതവാദിയാണ്. കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണമാണ് മിതവാദി. നമുക്കറിയാം കുമാരനാശാൻ വീണപൂവ് എഴുതിയ സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ ജൈനിമേട്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായിട്ട് പരിഗണിക്കുന്നത് വീണപൂവാണ്. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 1984 രൂപം കൊണ്ട ജില്ലയേത്? ഓപ്ഷൻ എ കാസർഗോഡ് ജില്ലയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ 1984 രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. അതുപോലെ ചരിത്രരേഖകളിൽ ഹെർക്കുല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം ഏതാണ്? കാസർഗോഡാണ്. ചരിത്രരേഖകളിൽ ഹെർക്കുല എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കാസർഗോഡ്. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ചു കൊന്ന ദേശസ്നേഹി ആരാണ്? ഓപ്ഷൻ ബി ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ചു കൊന്നത് ആരാണ്? ഉദ്ധം സിംഗ് ആണ്. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ലാവോസിയർ ആണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയെ. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി രാജാ കേശവദാസ് ആണ്. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ്. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കറൻസിയായ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ ഡി ഉദയകുമാർ ആണ്. രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ഓപ്ഷൻ എ ശങ്കരനാരായണൻ തമ്പി ആയിരുന്നു. കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട് ജില്ല. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, എത്രാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2021 നടന്നത്? ഓപ്ഷൻ എ പതിനാറാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2021 നടന്നത്. പതിനാറാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ ഇപ്പോഴത്തെ കേരള നിയമസഭ എത്രാമത്തേതാണ്? പതിനഞ്ചാമത് കേരള നിയമസഭയാണ്. ഇപ്പോഴത്തെ നിയമസഭ പതിനഞ്ചാമതാണ്. പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, കേരളത്തിൽ അപൂർവീയനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിൽ അപൂർവീയനം കടവാവലുകളെ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം. അതുപോലെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം. ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, മനുഷ്യരിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 8 ഉളിപ്പല്ലുകളാണ്. മുകളിൽ 4 താഴെ 4 അങ്ങനെ 8 ഉളിപ്പല്ലുകളാണ് മനുഷ്യരിൽ ആകെയുള്ളത്. ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിൽ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 1932 ബ്രിട്ടീഷ് ഇന്ത്യയിൽ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷമാണ് 1932. അതുപോലെ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്? റംസേ മക്ഡൊണാൾഡ് ആണ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റംസേ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? പൂനെയിലെ എർവാദ ജയിലിലാണ്. അതുപോലെ കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? പൂന ഉടമ്പടി. 22ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ എ കഴ്സൺ പ്രഭുവിൻ്റെ വാക്കുകളാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന കഴ്സൺ പ്രഭുവിൻ്റെ വാക്കുകളാണ്.
എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും. കഴ്സൺ പ്രഭുവിൻ്റെ വാക്കുകൾ. 23-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഇപ്പോൾ ഇക്ബാൽ സിംഗ് ലാൽപുര. 24-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണ്? ഓപ്ഷൻ ബി ആര്യ രാജേന്ദ്രൻ എസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാണ് ആര്യ രാജേന്ദ്രൻ. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഹിമാലയ പർവ്വതമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭൂവിഭാഗമാണ് ഹിമാലയ പർവ്വതം. 26-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2-ാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2-ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ദാദാഭായ് നവറോജി. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഡബ്ല്യു സി ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റാണ് ഡബ്ല്യു സി ബാനർജി. 2-ാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? എ ഒ ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി എ ഒ ഹ്യൂം. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, പ്രമുഖ ഇരുമ്പയിര് ഖനന മേഖലകളായ സുന്ദർഗഡ്, മയൂർഭഞ്ച് എന്നിവ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ഒഡീഷയിലാണ്. പ്രമുഖ ഇരുമ്പയിര് ഖനന മേഖലകളായ സുന്ദർഗഡ്, മയൂർഭഞ്ച് എന്നിവ ഒഡീഷയിൽ. 28-ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? ഓപ്ഷൻ ബി 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. ഇനി അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 5 ദിവസം കൂടുതൽ ലഭിക്കും. 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. എന്നാൽ ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകിയിരിക്കണം. 29-ാമത്തെ ക്വസ്റ്റ്യൻ, സംഘടന രൂപവൽക്കരിക്കാനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിൽ പെടുന്നതാണ്? ഓപ്ഷൻ സി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു. സംഘടന രൂപവൽക്കരിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. 30-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി അനുച്ഛേദം 40 ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 40. 31-ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാണ്? ഓപ്ഷൻ സി നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, 2-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതായിരുന്നു? ഓപ്ഷൻ ബി വ്യവസായമായിരുന്നു. 2-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലയാണ് വ്യവസായം. 1-ാം പഞ്ചവത്സര പദ്ധതി കൃഷിയായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു. അതുപോലെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1951-ാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. 1951-ൽ. 33-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഏത് കായലാണ് നീണ്ടകര അഴിയിൽ വെച്ച് അറബിക്കടലുമായിട്ട് ചേരുന്നത്? ഓപ്ഷൻ ബി അഷ്ടമുടി കായലാണ്. നീണ്ടകര അഴിയിൽ വെച്ച് അറബിക്കടലുമായിട്ട് ചേരുന്നത് അഷ്ടമുടി കായലാണ്. നമുക്കറിയാം അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. നമുക്കറിയാം കേരളത്തിലെ 2-ാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ, ആഫ്റ്റർ വേമ്പനാട് കായൽ. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, താഴെ പറയുന്നവയിൽ 1946 എന്ന വർഷവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? ഓപ്ഷൻ എ പാലിയം സത്യാഗ്രഹമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ 1946 എന്ന വർഷവുമായി ബന്ധമില്ലാത്ത സംഭവമാണ് പാലിയം സത്യാഗ്രഹം. അപ്പോൾ ബാക്കിയുള്ള കുട്ടംകുളം സമരം, കരിവള്ളൂർ സമരം, പുന്നപ്ര വയലർ സമരം ഇവയെല്ലാം നടന്നത്
1946. നമുക്കറിയാം പാലിയം സത്യഗ്രഹം സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യഗ്രഹമാണ്. പാലിയം സത്യഗ്രഹത്തിൻ്റെ വർഷം 1947-48 വർഷമാണ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി, കൊടുങ്ങല്ലൂരിലാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബാലഗുരു എന്നറിയപ്പെട്ട കേരള നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ, വാഗ്ഭടാനന്ദനാണ്. ബാലഗുരു എന്നറിയപ്പെട്ട കേരള നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അതുപോലെ വി കെ ഗുരുക്കൾ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെട്ടത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വി കെ ഗുരുക്കൾ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. അതുപോലെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നതും വാഗ്ഭടാനന്ദൻ. 37-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി മൂക്കുത്തി സമരം നടന്ന സ്ഥലമേത്? ഓപ്ഷൻ ഡി, പന്തളമാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി മൂക്കുത്തി സമരം നടന്ന സ്ഥലമാണ് പന്തളം. അതുപോലെ ഈ മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 38-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1933 വനിതാ മാസികയായ സ്ത്രീ ആരംഭിച്ച കേരള നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പനാണ്. 1933 വനിതാ മാസികയായ സ്ത്രീ ആരംഭിച്ച കേരള നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പനാണ് സ്ത്രീ വനിതാ മാസിക ആരംഭിച്ചത്. 39-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി, എം ജേക്കബ് ആയിരുന്നു. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി എം ജേക്കബ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൊല്ലവർഷം 1990 നടന്ന ലഹള ഏതാണ്? ഓപ്ഷൻ എ, പുലയ ലഹളയാണ്. 1990 നടന്നതിനാൽ 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത് പുലയ ലഹളയാണ്. അപ്പോൾ 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നതുകൊണ്ട് 1990 പുലയ ലഹള നടന്നത്. അപ്പോൾ ഇത് മലയാള മാസമാണ്. മലയാള മാസത്തെ ഇംഗ്ലീഷ് മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 825 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1915 കിട്ടും. അപ്പോൾ പുലയ ലഹളയുടെ വർഷമാണ് 1915. ഇനി അതുപോലെ ഈ പുലയ ലഹള നടന്നത് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്തായതുകൊണ്ട് മറ്റൊരു പേരാണ്, പുലയ ലഹളയുടെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. അപ്പോൾ ഈ പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. 41-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓക്കെ, ഇവിടെ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്. ക്യാബിനറ്റ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു അല്ല. പിന്നെ ആരാണ്? വേവൽ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട വൈസ്രോയി ആണ് വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. ബാക്കിയെല്ലാം കറക്റ്റാണ്. സൈമൺ കമ്മീഷൻ്റെ കാലത്ത് ഇർവിൻ പ്രഭുവായിരുന്നു. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. ക്രിപ്സ് മിഷൻ്റെ കാലത്ത് ലിൻ ലിത്ഗോ പ്രഭുവായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റിച്ച് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. 42-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി, ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച്. 43-ാമത്തെ ക്വസ്റ്റ്യൻ, കമല ഗുപ്ത ട്രോഫി ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കമല ഗുപ്ത ട്രോഫി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിലെ റണ്ണറപ്പിന് നൽകുന്ന ട്രോഫിയാണ് കമല ഗുപ്ത ട്രോഫി. 44-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശാസ്ത്രം എൻ്റെ മതമാണ്, അന്ത്യം വരെ അത് പിന്തുടരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ ഡി, ഡോക്ടർ സി വി രാമൻ്റെ വാക്കുകളാണ്. ശാസ്ത്രം എൻ്റെ മതമാണ്, അന്ത്യം വരെ അത് പിന്തുടരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, പറഞ്ഞത് ഡോക്ടർ സി വി രാമൻ. 45-ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ എ, ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. നമുക്കറിയാം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721.
നമുക്കറിയാം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം അഞ്ച് തെങ്ങ് കലാപമാണ് വർഷം 1697. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി, ആരതി സാഹയാണ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരതി സാഹ. എന്നാൽ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മിഹിർസനാണ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരനാണ് മിഹിർസൻ. 47-ാമത്തെ ക്വസ്റ്റ്യൻ, അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ സി, കോ വാറൻഡോ റിട്ടാണ്. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ടാണ് കോ വാറൻഡോ റിട്ട്. ഇനി കോ വാറൻഡോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എന്ത് അധികാരം എന്നതാണ്. കോ വാറൻഡോ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് എന്ത് അധികാരം. 48-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എൻജിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി, സെപ്റ്റംബർ 15. ഇന്ത്യയിൽ എൻജിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 15. നമുക്കറിയാം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ എൻജിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഒരാൾ തന്നെയാണ്. ആരാണ്? എം വിശ്വേശ്വരയ്യാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എൻജിനീയറിങ്ങിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 15. നാം ഇന്ത്യയിൽ എൻജിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 49-ാമത്തെ ക്വസ്റ്റ്യൻ, ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ ബി, ചാൾസ് മെറ്റ്കാഫ് ആണ്. ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി, സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. നമുക്കറിയാം ബംഗാൾ വിഭജനം നടന്നത് 1905. ബംഗാളിനെ വിഭജിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. 51-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ടാക്കിയോണുകളെ കണ്ടുപിടിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ബി, ECG സുദർശനാണ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണമായ ടാക്കിയോണുകളെ കണ്ടുപിടിച്ചത് ECG സുദർശൻ. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫോട്ടോൺ ആണ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നത് ഫോട്ടോൺ. 52-ാമത്തെ ക്വസ്റ്റ്യൻ, മദ്യപാനത്തിൻ്റെ ദൂഷ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ ബി, കരളിനെയാണ്. മദ്യപാനത്തിൻ്റെ ദൂഷ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവമാണ് കരൾ. അതുപോലെ മദ്യത്തോട്ടിലെ അതിയായ ആസക്തിക്ക് പറയുന്ന പേരെന്താണ്? ഡിപ്സോമാനിയ എന്നതാണ്. മദ്യത്തോട്ടിലെ അതിയായ ആസക്തിയാണ് ഡിപ്സോമാനിയ. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സീറോസിസ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ, ആമാശയത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി, പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ആമാശയത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. 54-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ ബി, പാൻക്രിയാസ് ഗ്രന്ഥി തന്നെയാണ്. മനുഷ്യ ശരീരത്തിൽ മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി, സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത്. അതുപോലെ അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയാണ്, അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ്. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. 55-ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി, 12 പൊതുമേഖലാ ബാങ്കുകളാണ്. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണമാണ് 12 ബാങ്കുകൾ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് നമുക്കറിയാം SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 56-ാമത്തെ ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ സി, സി ബാലകൃഷ്ണനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ, പർവ്വതാരോഹകനാണ്. അതുപോലെ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? KC ഏലമ്മയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ, വോളിബോൾ. 57-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യയുടെ ഒളിമ്പിക്സ് ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ ബി, PR ശ്രീജേഷാണ്.
ഇന്ത്യയുടെ ഒളിമ്പിക്സ് ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ഒരു സംശയം വേണ്ട പി ആർ ശ്രീജേഷ് ആണ്. അതുമാത്രമല്ല, അത് 2020 ടോക്കിയോ ഒളിമ്പിക്സിലല്ല, 2016 റിയോ ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ പി ആർ ശ്രീജേഷ് ആയിരുന്നത്. 58-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി സി അച്യുതമേനോൻ ആണ്. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി സി അച്യുതമേനോൻ ആണ്. അതുപോലെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? സി അച്യുതമേനോൻ ആണ്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. 59-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ഓപ്ഷൻ ഡി ജെ ബി കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനി. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ജെ ബി കൃപലാനി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി കൃപലാനി. 60-ാമത്തെ ക്വസ്റ്റ്യൻ, മണ്ണിൻ്റെ മകൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി എച്ച് ഡി ദേവഗൗഡയാണ്. മണ്ണിൻ്റെ മകൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡ. 61-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ ബി പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ. അതുപോലെ മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. 62-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി മനീഷ് കുമാറാണ്. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് മനീഷ് കുമാർ. 63-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ജെൻവാക് എന്ന വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ്? ഓപ്ഷൻ സി ജപ്പാൻ ജ്വരത്തിനെതിരെയുള്ളതാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ജെൻവാക് എന്ന വാക്സിൻ ജപ്പാൻ ജ്വരത്തിന് എതിരെയുള്ളതാണ്. 64-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി കൊൽക്കത്തയിലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിൽ. ഇനി അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 65-ാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അതുപോലെ ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂജീൻ പി ഓഡും ആണ്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവാണ് യൂജീൻ പി ഓഡും. ഇനി അതുപോലെ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രൊഫസർ രാം ഡിയോ മിശ്രയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവാണ് രാം ഡിയോ മിശ്ര. 66-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ സി മഗ്നീഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന മൂലകമാണ് മഗ്നീഷ്യം. നമുക്കറിയാം, രാസ സൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? മഗ്നീഷ്യമാണ്. രാസ സൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. അതുപോലെ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. 67-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം ഗാന്ധിജി കേരളം സന്ദർശിച്ച അവസരം ഏത്? ഓപ്ഷൻ എ 1-ാം കേരള സന്ദർശനവേളയിലാണ്. അതായത് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് ഏത് കാരണം കൊണ്ടാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഏത് വർഷമായിരുന്നു? 1920. 68-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. 69-ാമത്തെ ക്വസ്റ്റ്യൻ, മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഓപ്ഷൻ ബി പാറ്റല്ല എന്നതാണ്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. 70-ാമത്തെ ക്വസ്റ്റ്യൻ, കാറ്റക്കോസ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ ഡി
പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ്, കാറ്റക്കോസ്റ്റിക്സ് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ്. നമുക്കറിയാം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. 71-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. നമുക്കറിയാം ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നരീന്ദർ സിംഗ് ഖപാനിയാണ്. 72-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റോസ് മെറ്റൽ എന്നും കൂടി അറിയപ്പെടുന്ന ലോഹസങ്കരം ഏതാണ്? ഓപ്ഷൻ സി സോൾഡറാണ്. റോസ് മെറ്റൽ എന്നുകൂടി അറിയപ്പെടുന്ന ലോഹസങ്കരമാണ് സോൾഡർ. 73-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ ബി ഫോസ്ഫറസ് ആണ്. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകമാണ് ഫോസ്ഫറസ്. 74-ാമത്തെ ക്വസ്റ്റ്യൻ ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ബി പർവ്വത മണ്ണാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിനമാണ് പർവ്വത മണ്ണ്. ഇനി അതുപോലെ ലോക മണ്ണ് ദിനം എന്നാണ്, ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണ് ഡിസംബർ 5. 75-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ പൂർവ്വഘട്ടമാണ്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. ഇനി അതുപോലെ അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? നമ്മുടെ സ്വന്തം പശ്ചിമഘട്ടമാണ്. അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം, അല്ലെങ്കിൽ സഹ്യാദ്രി, അല്ലെങ്കിൽ സഹ്യപർവ്വതം എന്നൊക്കെ അറിയപ്പെടുന്നത്. 76-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗീർവനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ഗുജറാത്തിലാണ്. ഗീർവനം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. 77-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നദികളില്ലാത്ത ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി ലക്ഷദ്വീപാണ്. നദികളില്ലാത്ത ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. 78-ാമത്തെ ക്വസ്റ്റ്യൻ എൻമകജെ എന്ന കൃതി ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കൃതിയാണ് എൻമകജെ. എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കൃതിയാണ്. നമുക്കറിയാം എൻമകജെ എന്ന നോവൽ എഴുതിയത് ആരാണ്? അംബികാസുധൻ മങ്ങാടാണ്. എൻമകജെ എന്ന നോവൽ എഴുതിയത് അംബികാസുധൻ മങ്ങാട്. 79-ാമത്തെ ക്വസ്റ്റ്യൻ ജനഗണമന ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ബി എൻ ധർ ആയിരുന്നു. ജനഗണമന ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ബി എൻ ധർ. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1911. 79-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവ സമയത്ത് മീററ്റിൽ നിന്നും പുറപ്പെട്ട കലാപകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമേത്? ഓപ്ഷൻ ബി ഡൽഹിയാണ്. 1857 വിപ്ലവ സമയത്ത് കലാപകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമാണ് ഡൽഹി. ഇനി അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ആദ്യം തിരിച്ചുപിടിച്ച പ്രദേശവും ഏതു തന്നെയാണ്? ഡൽഹി തന്നെയാണ്. 81-ാമത്തെ ക്വസ്റ്റ്യൻ മുത്തലാഖ് ബില്ല് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശാണ്. മുത്തലാഖ് ബില്ല് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 82-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി മാടം ഭിക്കാജി ക്യാമയാണ്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാടം ഭിക്കാജി ക്യാമ. 83-ാമത്തെ ക്വസ്റ്റ്യൻ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അലസവാതകം ഏതാണ്? ഓപ്ഷൻ എ റാഡോൺ ആണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അലസവാതകമാണ് റാഡോൺ. 84-ാമത്തെ ക്വസ്റ്റ്യൻ മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ സി വൈറ്റമിൻ ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ. 85-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? ഓപ്ഷൻ എ ഗ്രിഗർ മെൻഡലാണ്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ. 86-ാമത്തെ ക്വസ്റ്റ്യൻ റീനൽ കോളിക് എന്ന വേദന താഴെ പറയുന്നവയിൽ ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു?
ഓപ്ഷൻ ഡി. വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വൃക്കയിൽ കല്ലുമൂലം ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്ക്. വൃക്കയിൽ കല്ലുമൂലം ഉണ്ടാകുന്ന വേദനയാണ്. 87-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി, താപ്തി നദിയാണ്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി നദി. 88-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ, ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടല്ല എന്നറിയപ്പെടുന്ന ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് ഹിമാദ്രി. 89-ാമത്തെ ക്വസ്റ്റ്യൻ, ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ഡി, റിപ്പൺ പ്രഭുവായിരുന്നു. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഹണ്ടർ കമ്മീഷനാണ്. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 90-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി, റഷ്യയാണ്. കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം റഷ്യ. 91-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷമേത്? ഓപ്ഷൻ എ, 1828-ലാണ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷമാണ് 1828. 92-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി, ഇടുക്കി ജില്ലയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. 1972 ജാനുവരി 26-നാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ടത്. 93-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഗരംപാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ, ആസാം സംസ്ഥാനമാണ്. ഗരംപാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. 94-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ, പെരിയാർ നദിയാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ നദി. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. 95-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. 96-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ ബി, റിക്കറ്റ്സ് ആണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. 97-ാമത്തെ ക്വസ്റ്റ്യൻ, വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി, പണ്ഡിത രമാഭായി ആണ്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. 98-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി, വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി. 99-ാമത്തെ ക്വസ്റ്റ്യൻ, വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നുമാണ്? ഓപ്ഷൻ ഡി, ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. 100-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മയിൽപ്പീലി തൂക്കം എന്നുകൂടി അറിയപ്പെടുന്ന നൃത്തം ഏതാണ്? ഓപ്ഷൻ ഡി, അർജുന നൃത്തമാണ്. മയിൽപ്പീലി തൂക്കം എന്നുകൂടി അറിയപ്പെടുന്ന നൃത്തമാണ് അർജുന നൃത്തം. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള പി എസ് സി വിന്നർ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.